എഫസോസിലെ പുരാതന പട്ടണം. അപ്പോസ്തലന്മാർ പലരും ഇവിടെ അതിശക്തമായി വേല ചെയ്തു. യോഹന്നാൻ എഫസോസിൽ ശക്തമായി യേശുവിൻ്റെ നാമത്തെ ഉയർത്തി. അപ്പോസ്തലപ്രവൃത്തി 19:1 അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലൂസ് എഫസോസിൽ എത്തി, ചില ശിഷ്യന്മാരെ കണ്ടു. ഏകദേശം അവർ 12 പേരോളം. അവരെ സ്നാനപ്പെടുത്തി, അവർ ആത്മസ്നാനം പ്രാപിച്ചു, അന്യഭാഷയും പ്രവചനവരവും പ്രാപിച്ചു. അങ്ങനെ അർത്തമീസ് മഹാദേവിയുടെ വിളയാട്ടം നടന്നുകൊണ്ടിരുന്ന എഫസോസിൻ്റെ മണ്ണിൽ യേശുവിൻ്റെ ശക്തിയുടെ അസാധാരണമായ വൈഭവം ഈ പട്ടണത്തിൽ നടക്കുവാനിടയായിത്തീർന്നു. അർത്തമീസ് എഫേസിയ പട്ടണത്തിൻ്റെ ക്ഷേത്രപാലക എന്ന് പറഞ്ഞ് ആർത്തു ഉല്ലസിക്കുന്ന ജനതതിയുടെ നടുവിൽ യേശു കർത്താവിൻ്റെ നാമത്തെ ശക്തിയോടെ അപ്പോസ്തലന്മാരിവിടെ ഉയർത്തി. പൗലൂസ് തുറന്നോസിൻ്റെ പാഠശാലയെടുത്ത് ദൈവവചനം അഭ്യസിപ്പിച്ചു. അത് 2 വർഷത്തോളം തുടരുകയാൽ എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 19 നാം വായിക്കുന്നു. പിന്നെ അവിടെ വീര്യപ്രവൃത്തികൾ നടന്നു, അസാധാരണമായ വീര്യപ്രവൃത്തികൾ. പൗലൂസ് തൻ്റെ കയ്യിലെ റൂമാല് കൊണ്ടിട്ട് രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു. അങ്ങനെ എഫസോസിൽ ദൈവശക്തി ഇറങ്ങി. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ പൗലൂസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഭൂതം അവരുടെ മേൽ ചാടി വീഴുകയും അവർ നഗ്നരും മുറിവേറ്റവരുമായി അവിടെ നിന്ന് ഓടിപ്പോകുകയും ചെയ്തുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 19 വായിക്കുന്നു. പിന്നെ മന്ത്രവാദികളും മന്ത്രവാദ ഗ്രന്ഥങ്ങളുമായി വന്ന് അത് കൂട്ടിയിട്ട് കത്തിച്ചു. അതിൻ്റെ വില ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ 50,000-ത്തിലധികം വെള്ളിക്കാശ് വിലയുണ്ടെന്ന് കണ്ടു. അങ്ങനെ മന്ത്രവാദ ശക്തികൾ, അർത്തമീസിൻ്റെ അടിത്തറകൾ ഇളകിമറിഞ്ഞ മണ്ണ് എഫസോസ്. ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവരായ അപ്പോസ്തലന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യ നൂറ്റാണ്ടിൽ ഉപയോഗിച്ച സ്ഥലങ്ങളിലൊന്ന് എഫസോസ്. എഫസോസിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക മാത്രമല്ല, എഫസോസ് ടർക്കിയിൽ, ഈ എഫസോസ് രക്തസാക്ഷികളുടെ മണ്ണും കൂടിയാണ്. 10,000-ക്കണക്കിന് ക്രിസ്ത്യാനികൾ രക്തം ചിന്തിയ സ്ഥലം. പൗലൂസ് എഫസോസിൽ മൃഗയുദ്ധം ചെയ്തു എന്ന തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനം പൗലൂസ് എഴുതുമ്പോൾ തന്നെക്കുറിച്ച് പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. 2 തിമോത്തിയോസ് 4, അങ്ങനെ ഞാൻ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പൗലൂസ് പറയുന്നത് മൃഗയുദ്ധത്തോട് ബന്ധപ്പെട്ടാണ്. റോമിൽ കിടന്നുകൊണ്ട് പൗലൂസ് തിമോത്തിയോസിന് തൻ്റെ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ ഞാൻ തിഹിക്കോസിനെ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പൗലൂസ് പറയുന്നുണ്ട്. ശക്തമായി എഫസോസിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട സമയങ്ങൾ. എഫസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും, എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് പൗലൂസ് പറയുന്നത് ഈ എഫസോസിനെ കുറിച്ചാണ്. അതെ, എഫസോസിൻ്റെ പുരാതന പട്ടണം. അന്ന് അപ്പോസ്തലന്മാർ അസാധാരണമായ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുകൾ ഈ പട്ടണത്തിൽ കണ്ടുവെങ്കിൽ, എൻ്റെ വാഞ്ചിതരും പ്രിയരുമായ ദൈവമക്കളെ, തിരിച്ചറിയുക എത്ര ശക്തമേറിയ ശക്തി കേന്ദ്രമായി സാത്താൻ നിന്നാലും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ബാനിയാസിൽ വെച്ച് നമ്മുടെ കർത്താവ് ഡിക്ലെയർ ചെയ്ത ഡിക്ലറേഷൻ പോലെ, ഒരു കാരണവശാലും സഭയെ പിശാച് ജയിക്കില്ല, ജയിക്കില്ല, ജയിക്കില്ല. ഈ എഫസോസ് എന്ന പുരാതന പട്ടണം കാണുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ ഒത്തിരി സന്തോഷിക്കാൻ കഴിയും. എഫസോസിൽ സഭ ആരംഭിച്ചവൻ, എഫസോസിലെ സഭയ്ക്കാണ് വെളിപ്പാടുകാരനാകുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് ദൂത് കൊടുക്കുന്നത്. ആ ദൂത് അല്പവേദനാജനകമാണ്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ. യോഹന്നാനിൽ കൂടി എഫേസിയ വിശ്വാസികളോട് അല്ല, നമ്മോട് കർത്താവ് ദൂത് പറയുകയാണ്. എഫസോസിലെ സഭയ്ക്ക് അടിസ്ഥാനമിട്ട പൗലൂസ് എഫേസ്യ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ താൻ പറയുന്ന ഒടുവിൽ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. എന്ന് വെച്ചാൽ സാധാരണമല്ലായിരുന്നു എഫസോസിലെ സഭയുടെ അടിസ്ഥാനങ്ങൾ. അന്ന് ബിൽഡിങ്ങുകളോ സഭയ്ക്ക് ആലയം പണിയുവാനുള്ള അവകാശങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ അപ്പോസ്തോലന്മാർ സഭ പണിതു. ആത്മീക സഭ, ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചു. ആ പുരാതന പട്ടണമാകുന്ന എഫസോസ്, എഫസോസ് സുന്നഗതോസ് നടന്ന പള്ളിയുടെ ബാക്കി പത്രവും നമുക്കിവിടെ കാണുവാൻ കഴിയും. എഫസോസിൽ അന്ന് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അപ്പോസ്തലന്മാർ ഉയർത്തിയതുപോലെ നമുക്കും ശിഷ്ടായി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ
അസാധാരണമായി ഉയർത്താം. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ ഉണ്മയുള്ളവനാകയാൽ അവൻ്റെ വേല ചെയ്യാം. മേ ഗോഡ് ബ്ലസ് യു ആൾ.